നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഉണക്കമാങ്ങയും അതുപോലെ തന്നെ ഉണക്കച്ചെമ്മീനും ചേർത്ത് വെച്ച് തയ്യാറാക്കുന്ന ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മൾ കയ്യിൽ മാങ്ങയൊക്കെ ഇല്ലാത്ത സമയത്ത് മാങ്ങക്ക് ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ അത് അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മളിവിടെ കുറച്ച് ഉണക്കച്ചെ മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതിൻ്റെ തലയും പാലൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന ഉണക്കച്ച മീനാണ് അപ്പോൾ ഇതൊന്ന് കഴുകി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഉണക്കച്ചമ്മീനിലേ അത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ കൂടുതലാണെന്നുള്ള ഇത് വേണ്ട കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെയാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത് അപ്പോൾ ഈ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ കറി തയ്യാറാക്കാനായിട്ട് യൂസ് ചെയ്യണത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചെമ്മീൻ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചെമ്മീൻ നമ്മളിവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്കാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയതാണ് അപ്പോൾ അതാ ഞാനത് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് അപ്പം നിങ്ങൾക്ക് ഇരുവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് എത്രയാണോ അത്ര എടുക്കാം ഇത് ചെറിയ കാന്താരിയാണ് അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കുഞ്ഞുള്ളി കുഞ്ഞുള്ളിയോ സവാളയോ നിങ്ങളുടെ കയ്യിലെന്താണോ അവൈലബിൾ അത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്നാല് കുഞ്ഞുള്ളി ചെറുതായി നുറുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഉണക്കമാങ്ങ ഇത് നമ്മുടെ പുളിക്കാവശ്യമായിട്ടുള്ളത് എത്രയാണോ അത്രയോ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇപ്പോൾ ഒരു പിടി ഉണക്ക മാങ്ങയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്കിതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു ടീസ്പൂണോളമുള്ള മുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മാങ്ങക്കൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ ഉണക്കച്ച മീനും ഒന്ന് വെന്ത് കിട്ടണം അപ്പം അതിനായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ്സോളമുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മൂടിയിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് വേവട്ടെ വേവുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്കുള്ള നാളികേരം നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ അപ്പോൾതാ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറെ എടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാളികേരം നമുക്കിതിലേക്ക് കൊടുക്കാം നമ്മളിപ്പോൾ ഒരു അരമുറി നാളികേരമാണ് കേട്ടോ ഇതിലേക്ക് അടിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ചെരുകി വെച്ചിരിക്കുന്ന എല്ലാം നമുക്ക് ജാറിലിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അപ്പോൾതാ നമ്മളിവിടെ നല്ല പേസ്റ്റ് പരുവത്തിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഉണക്കച്ചെമ്മീനും ഉണക്ക മാങ്ങാ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മൂടി തുറന്ന് നോക്കിയപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വെള്ളക്കൊരുവിധം ഒന്ന് ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മതി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പില്ലേ അത് നമുക്ക് നമുക്കിതിക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഈ ജാറിലോട്ട് ഒഴിച്ച് ഇതൊന്ന് കഴുകി നമുക്ക് ഒഴിച്ചു കൊടുക്കാം നാളികേരത്തിൻ്റെ എല്ലാ പശുമയും നമുക്ക് കടയിലോട്ട് കിട്ടട്ടെ അപ്പോൾ അതൊന്ന് കഴുകി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മാങ്ങയും മുണക്കച്ചമ്മീനൊക്കെ നമ്മൾ ഓൾറെഡി വേവിച്ചത് കൊണ്ട് നമുക്ക് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമേ ഒഴിച്ചു കൊടുക്കേണ്ടതുള്ളൂ അപ്പം ഇനി ഇത് നമ്മുടെ ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ കറിക്ക് ആവശ്യമായ തിക്നെസ് ആയി കിട്ടുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കറിയുടെ പാകം എങ്ങനെയാണോ അത് നിങ്ങൾ നോക്കുക അപ്പം ഒത്തിരി ലൂസാവരുത് ഒത്തിരി തിക്കു ആവരുത് അതാണ് നമ്മുടെ കറി ഇതിപ്പോൾ നമ്മുടെ കറക്റ്റ് പാകമായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം ഇതാ നമ്മുടെ ഉണക്കച്ച മീനും ഉണക്കം മാങ്ങിയിട്ട് വെച്ചാൽ നല്ല സൂപ്പർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോടിൻ്റെയൊക്കെ ഒപ്പം കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം ബായ്